हलो फ्रेंड्स इन वीडियो नरदा शुगर प्रमेह एने रक्त ग्लूकोसी अलव कूड़न शुगर पर अब नमुकेर शुगर मरदा कुमें पेट नोकामेट नम्बे भीति രണ്ടാമത് നമുക്ക് വ്യായാമം മൂന്നാമത്തെ സ്റ്റേജ് മാത്രമേ മരുന്ന് വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ഭക്ഷണരീതി ഒന്ന് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് വാരി വലിച്ചുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അതേപോലെ പുറത്തുനിന്നുള്ള ബേക്കറി ഐറ്റംസ് അങ്ങനെയുള്ള ഫുഡുകൾ എല്ലാം ഒഴിവാക്കുക നമ്മുടെ വയറും നമ്മുടെ ആരോഗ്യാവസ്ഥയെ അറിഞ്ഞിട്ട് വേണം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് 160 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരാൾക്ക് 55 മുതൽ 65 വരെ അതിനിടയ്ക്ക് നിൽക്കുന്ന ഒരു വെയിറ്റ് വരാൻ പാടുള്ളൂ അതിൽ കൂടുതലും അവർ കുറവോ ആവരുത് ആ ഒരു ഇടയ്ക്ക് നിൽക്കുന്ന രീതിയിൽ കൺട്രോൾ ചെയ്യാം 60 കിലോ ആണ് യഥാർത്ഥത്തിൽ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അല്പം ഒന്ന് വ്യത്യാസം വന്നാലും വലിയ കുഴപ്പമില്ല ഒരുപാട് വ്യത്യാസം വരാൻ പാടില്ല ഭക്ഷണം കഴിക്കുമ്പോൾ അന്നജം വളരെ കുറച്ച് മാത്രം കഴിക്കുക മാക്സിമം ഒഴിവാക്കാൻ പറ്റുവാണെങ്കിൽ ഒഴിവാക്കുക നമ്മൾ അന്നജം അടങ്ങിയ ഭക്ഷണമാണ് റൈസ് ചപ്പാത്തി അരിയാഹാരങ്ങളെല്ലാം നമ്മൾ അന്നജം അടങ്ങിയിട്ടുള്ളതാണ് ഗോതമ്പ് ഇതിലെല്ലാം അന്നജം അടങ്ങിയിട്ടുണ്ട് എങ്കിലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം കഴിക്കുക തവിടടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക നമ്മളൊരു പ്ലേറ്റിൽ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഉച്ചയ്ക്കുള്ള ഫുഡ് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി പോർഷൻ ആ ഒരു ഫുൾ റൗണ്ടിൽ ഒരു 50% നമ്മൾ വെജിറ്റബിൾസ് ആക്കുക വെജിറ്റബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേന ചേമ്പ് ഉരുളക്കിഴങ്ങ് കപ്പ ബീട്രൂട്ട് ക്യാരറ്റ് എന്നിവ ഒഴിവാക്കുക മണ്ണിനടിയിലുള്ള എല്ലാ ഭക്ഷണ സാധനങ്ങളും ഒഴിവാക്കുക വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ കുക്കുംബർ ലെച്ചൂസ് ബെറി ഫ്രൂട്ട്സും വേണമെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം ഇലക്കറികൾ കറികളെല്ലാം നമുക്ക് ഉൾപ്പെടുത്താം ഭൂമിക്കടിയിലുള്ള ഭക്ഷണം ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് പച്ചക്കറികളായിട്ട് ഉൾപ്പെടുത്തിയിട്ട് അതൊരു 50% വെക്കുക അത് കഴിഞ്ഞിട്ടുള്ള 50% 25% നമുക്ക് ചപ്പാത്തിയോ റൈസോ ഉപയോഗിക്കാം പിന്നെ ഒരു 25% നമുക്ക് ധാന്യങ്ങൾ അല്ലെങ്കിൽ കറികളായിട്ട് എന്താണോ നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാം അങ്ങനെ നമ്മുടെ ഒരു നേരത്തേക്കുള്ള ആഹാരം കംപ്ലീറ്റ് ചെയ്യാം രാവിലെ ആണെങ്കിലും നമ്മൾ ചപ്പാത്തിയാണ് കഴിക്കുന്നതെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ നമ്മൾ സാലഡ്സ് ഉൾപ്പെടുത്തുക രണ്ട് ചപ്പാത്തി നമ്മൾ 4 ചപ്പാത്തി കഴിക്കുന്നിടത്ത് 2 ചപ്പാത്തി ആക്കുക അതിൻ്റെ കൂടെ ബാക്കി പോർഷൻ നമുക്ക് വയറ് നിറയാൻ വേണ്ടിയിട്ട് സാലഡ്സ് ഉപയോഗിക്കുക പിന്നെ മുളപ്പിച്ച ധാന്യങ്ങളൊക്കെ ഇടയ്ക്ക് കഴിക്കുക നട്ട്സ് കഴിക്കാം ആൽക്കഹോളും സ്മോക്കിങ്ങും ഒഴിവാക്കുക പിന്നെ പ്രോട്ടീൻ ധാരാളം കഴിക്കുക പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളെല്ലാം നമുക്ക് കഴിക്കാം ഡെയിലി നമ്മൾക്ക് 40% നമ്മുടെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്തുക പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാന്യങ്ങൾ മുട്ട മീൻ ഇറച്ചി പയർവർഗ്ഗങ്ങൾ മുളപ്പിച്ച പയർ അല്ലാതെ പയർ കടല ഗ്രീൻ പീസ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കഴിക്കുക പാൽ കുറയ്ക്കുക വേണമെങ്കിൽ ബട്ടർ അതൊക്കെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമുക്ക് കഴിക്കാം പാൽ കഴിവത് ഒഴിവാക്കുക അതേപോലെ തന്നെ നമ്മൾ ചിലരുണ്ട് നൈറ്റിൽ ഓട്സ് കഴിക്കുന്നവർ ഓട്സ് കഴിക്കുമ്പോൾ ഓട്സ് സെലക്ട് ചെയ്യേണ്ട ഹോൾ ഗ്രെയിൻ ഓട്സ് മാത്രം സെലക്ട് ചെയ്യുക അപ്പം ഇത് കഴിക്കേണ്ടത് ഒരിക്കലും നിങ്ങൾ പാലിൽ കാച്ചി കുറുക്കി കഴിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള എഫക്റ്റും കിട്ടില്ല നിങ്ങൾ ചോറ് കഴിക്കുന്നത് പോലെ തന്നെയുള്ള എഫക്റ്റാണ് കിട്ടുക ഉപ്പുമാവോ പുട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓട്സിൻ്റെ ഐറ്റംസ് പാല് ഉപയോഗിക്കാതെ ഏതെങ്കിലും രീതിയിൽ ഓട്സിൻ്റെ ഐറ്റംസ് തയ്യാറാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ ആ രീതിയിലും വേണം നിങ്ങൾ ഓട്സ് കഴിക്കാൻ വേണ്ടിയിട്ട് വ്യായാമം ഡെയിലി 1 hour വ്യായാമം ചെയ്യുക നല്ല രീതിയിൽ നമ്മുടെ ബോഡി അനങ്ങുന്ന രീതിയിൽ എല്ലാ പാർട്ടും അതായത് കൈ മാത്രമല്ല അല്ലെങ്കിൽ കാല് മാത്രമല്ല നമ്മുടെ ശരീരം ഫുൾ അനങ്ങുന്ന രീതിയിൽ നമ്മൾ 1 hour വ്യായാമം ചെയ്യുക സൈക്ലിംഗ് ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ് ദിവസവും 1 hour വ്യായാമം ചെയ്യുക വീക്ക്ലി 1 day നമുക്ക് ഓഫ് എടുക്കാം ധാരാളം വെള്ളം കുടിക്കുക ഷുഗർ മരുന്നില്ലാതെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് വ്യായാമം അത് മസ്റ്റാണ് നിങ്ങൾ ചെയ്തിരിക്കണം പലർക്കും പല രീതിയിലാണ് ഷുഗർ വരുന്നത് ചിലർക്ക് മരുന്ന് ഒരുപാട് കഴിച്ച് അതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് ഷുഗർ വരുന്നവരുണ്ട് അതേപോലെ പാരമ്പര്യമായിട്ട് ഷുഗർ കിട്ടുന്നവരുണ്ട് പിന്നെ ഡെലിവറി കഴിഞ്ഞ് ഷുഗർ വരുന്നവരുണ്ട് അമിതമായ ഭക്ഷണം കഴിച്ച് ബേക്കറി ഐറ്റംസൊക്കെ കഴിച്ചു മധുരപലഹാരങ്ങൾ കഴിച്ച് ഷുഗർ വരുന്നവരുണ്ട് അപ്പോൾ പലർക്കും പല രീതിയിലാണ് ബോഡിയിൽ എഫക്റ്റ് ചെയ്യുക ഞാൻ കുറച്ച് നാടൻ രീതികൾ പറഞ്ഞുതരാം ആ രീതി നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കും അങ്ങനെ ഒരു രീതിയിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല ഓരോരുത്തരുടെ ശരീരാവസ്ഥ പ്രകാരവും ഷുഗറിൻ്റെ ക്വാണ്ടിറ്റിയും അനുസരിച്ച് ഓരോ രീതിയിലാണ് മരുന്നുകൾ ഫലപ്രദമാകുന്നത് കുറച്ച് ഒറ്റമൂലികൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഓരോന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ ഒരെണ്ണം ചെയ്യുമ്പോൾ അത് എഫക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ അടുത്തതൊന്ന് ചെയ്ത് നോക്കുക തൊട്ടാവാടി നമ്മുടെ പാടത്തൊക്കെ കിട്ടുന്ന തൊട്ടാവാടിയുടെ വേര് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതായത് മണ്ണിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി ഇലയും മുള്ളും തണ്ടും എല്ലാം ഉൾപ്പെടെ വെള്ളം തിളപ്പിക്കുക
നാല് ലിറ്റർ വെള്ളം തിളപ്പിക്കാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു രണ്ട് ലിറ്റർ ആവുന്നിടം വരെ നന്നായിട്ട് തിളപ്പിച്ചിട്ട് തലേന്ന് രാത്രിയിൽ തിളപ്പിച്ച് വെക്കുക. പിറ്റേ ദിവസം മുതൽ അത് നമുക്ക് കുടിക്കാം, ആ വെള്ളം കുടിക്കാം. അതേപോലെ തന്നെയാണ് ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഇല, ഇതേപോലെ തന്നെ സെയിം വെള്ളം, രണ്ട് ലിറ്റർ വെള്ളം ദിവസവും കുടിക്കുന്ന രീതിയിൽ, തലേന്ന് വെള്ളം ഇട്ട് വെച്ചിട്ട് ദിവസവും രണ്ട് ലിറ്റർ വെള്ളം കുടിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. പേരയുടെ ഇല വെച്ചിട്ട് നമുക്കിതേപോലെ ചെയ്യാം. അതേപോലെ തന്നെ കരിഞ്ചീരകമിട്ടിട്ടും, ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകമിട്ടിട്ടും ഇതേപോലെ വെള്ളം തിളപ്പിച്ച് നമുക്ക് കുടിക്കാം. കരിഞ്ചീരകമിട്ട് വെള്ളം തിളപ്പിക്കുമ്പോൾ ആ കരിഞ്ചീരകവും കൂടെ കഴിക്കണം. അതേപോലെ തന്നെയാണ് ഉലുവ ഇട്ട് തിളപ്പിച്ച വെള്ളവും. ഉലുവ ഇട്ട് തിളപ്പിച്ച വെള്ളം ഉലുവയും കഴിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഉലുവയും കഴിക്കുക. ഒരു ടേബിൾ സ്പൂൺ വെച്ചിട്ട് നമുക്ക് കഴിക്കാം. ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഒരു മാസം നിങ്ങൾ ഈ ഒരു രീതി ഒന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങളുടെ ഷുഗർ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അതേപോലെ 8 മണിക്കൂർ ഉറങ്ങുക, ബേക്കറി ഐറ്റംസ് ഒഴിവാക്കുക, അമിതമായിട്ടുള്ള ഭക്ഷണം ഒഴിവാക്കുക, മധുരം എല്ലാം ഒഴിവാക്കുക, കാർബോഹൈഡ്രേറ്റ് അതായത് അന്നജം അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ കഴിവതും ഒഴിവാക്കുക, വ്യായാമം മസ്റ്റ് ആയിട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഷുഗർ നല്ല രീതിയിൽ കുറയും. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, അവർക്കും ഒരു ഉപകാരപ്രദമാകും. ഇതേപോലുള്ള വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.